ഹായ്, നമസ്കാരം. ഞാൻ ഇതിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് പിക്സൽ എൽ ഇ ഡി. ഈ പിക്സൽ എൽ ഇ ഡി ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു എൽ ഇ ഡി ബെൽറ്റ്, ഒരു പഴയ നാട പോലത്തെ ഒരു ലൈറ്റ്, എൽ ഇ ഡി മാല ലൈറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഈ വീഡിയോയിലൂടെ. അതാണ് ഞാനിന്ന് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ ഇതിന് വേണ്ടത് ഈ പിക്സൽ എൽ ഇ ഡി. ഇത് നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്, എൽ ഇ ഡി പിക്സൽ. ഇതൊരു 50 എൽ ഇ ഡി പിക്സൽ എൽ ഇ ഡി ഉള്ള ഒരു സെറ്റാണ്. ഇതിന് ഏകദേശം ഒരു 300 രൂപ റേഞ്ചിൽ നമുക്കിത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്. അതേപോലെ ഇതൊരു 100 രൂപ റേഞ്ചിലുള്ളതാണ്. ഇതിൻ്റെ ഇത് വേണ ഒരു 5 വോൾട്ട് 5 ആമ്പിയർ റേറ്റിംഗ് ഉള്ള ഒരു പിക്സൽ എൽ ഇ ഡിയുടെ ഒരു കൺട്രോളർ ഡിവൈസ് ആണ്. അപ്പോൾ ഈ ഡിവൈസ് കൂടാതെ ഇതിപ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് ഇതിലിപ്പോൾ വേണ്ടത് ഇതുപോലൊരു ബെൽറ്റ് കിട്ടും. നമുക്ക് നൈലോണിൻ്റെ 1 ഇഞ്ച് വീതിയുള്ള ബെൽറ്റ് നമുക്ക് കിട്ടും. പിന്നെ ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ഇത് നൈലോണിൻ്റെ ഒരു നൂലാണ്. കാരണം ഇതിൽ നമ്മൾ ലൈറ്റ് വെച്ചതിന് ശേഷം നമുക്കിത് കെട്ടണം. അത് നമ്മൾ കോട്ടൻ്റെ ആണെങ്കിൽ, കോട്ടൻ്റെ നൂലാണ് ഉപയോഗിക്കണമെങ്കിൽ നമുക്കത് കെട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ നൈലോണിൻ്റെ നൂല്. ഈ നൈലോണിൻ്റെ നൂലെന്ന് പറയുന്നത് ഇതുപോലൊരു പാക്കറ്റിലാണ് വരുന്നത്. ഈ പാക്കറ്റിലുള്ള നൈലോൺ നൂലിനെ ഞാനൊരു പഴയൊരു നൂലിൻ്റെ ഒരു സ്പൂളിലേക്ക് ചുറ്റിയെടുത്തേക്കണം. കാരണം ഇതിൽ നിന്ന് നമ്മൾ അഴിക്കുമ്പോഴത്തേക്ക് അതൊരുപാട് പ്രശ്നങ്ങൾ വരും, അഴിഞ്ഞു പോകും, അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ ഇത് തുന്നിയെടുക്കാനായിട്ടൊരു സൂചി. ഈ കൺട്രോളറിന് പകരമായിട്ട് ഇത് നമുക്ക് പ്രോഗ്രാം ചെയ്യുന്ന, നമുക്ക് ഏത് രീതിയിലാണോ പ്രോഗ്രാം ചെയ്യേണ്ടത് ആ പ്രോഗ്രാം ചെയ്യേണ്ട രീതിയിലുള്ള ഡ്രൈവർ നമുക്ക് മേടിക്കാൻ കിട്ടും. അതിന് കുറച്ച് വില കൂടുതലായിരിക്കും. നമുക്ക് ഈ എൽ ഇ ഡിയുടെ എണ്ണ നമ്പർ കൂടുന്ന അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ അതുപോലെയുള്ള പ്രോഗ്രാം ചെയ്യുന്ന ചില ഡ്രൈവറുകൾ നമുക്ക് മേടിച്ച് നമുക്ക് ഉപയോഗിക്കാം. ആകെ ഇതെല്ലാം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. ഈ ബെൽറ്റ്, ഇത് ബെൽറ്റ് ഉൾപ്പെടെ തന്നെ ഉള്ള സെറ്റ് നമുക്ക് ഓൺലൈൻ മേടിക്കാൻ കിട്ടും. പക്ഷേ അതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ മോശമായിരിക്കും. കാരണം നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ അതിൻ്റെ നമ്മളിപ്പോൾ ഓൺലൈനിൽ അവൈലബിൾ ആണ്. പക്ഷേ അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ മോശമായിരിക്കും. നമ്മൾ ഒരു പ്രാവശ്യം അല്ല രണ്ട് പ്രാവശ്യം ഉപയോഗിക്കുമ്പോഴത്തേക്കും ആ സാധനം ഡാമേജ് ആയി പോകും. പിന്നെ ഒരു ഗ്ലൂ ഗണ്ണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഗ്ലൂ ഗൺ എന്തിനാണെന്ന് വെച്ചാൽ, നമുക്കിതിൽ കെട്ടി ഇതിലേക്ക് കെട്ടി തുന്നി കെട്ടിയെടുക്കുന്നതിന് ചില ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അധികം പ്രാക്ടീസ് ഇല്ലെങ്കിൽ നമുക്ക് ആ തുന്നാനായിട്ട് ചില ഇച്ചിരി ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ ആ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്ലൂ ഗൺ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഗ്ലൂ ഒന്ന് പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഈ ലൈറ്റ് നമുക്ക് ആ ഫിക്സ് ചെയ്ത് പോകാം. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഈ സാധനം വേണമെങ്കിൽ നമുക്കൊന്ന് ടൈ ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ എൽ ഇ ഡി ജസ്റ്റ് ഒന്ന് കത്തിച്ച് കാണിക്കാം. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇത്. നമ്മളൊന്ന് പ്ലഗ് ചെയ്യുന്നു. അതിന് ശേഷം ഞാനിതൊന്ന് പ്ലഗ് ചെയ്യാണ്. പ്ലഗ് ചെയ്യണമെങ്കിൽ ഇവിടെ ഇങ്ങനൊരു ഇതുണ്ട്. ഇത് ഇപ്പം നമുക്ക് ഇത് കുത്താൻ പറ്റില്ല. ഇതിൻ്റെ അറ്റത്തായിട്ട് ഇവിടെ ഒരു രണ്ട് വയറ് കാണിക്കും. ഇതേപോലെ ഒരു പിന്നുണ്ടായിരിക്കും. ഈ പിന്നിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് ഇതിനെ കയറ്റി ലോക്ക് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ കാണാം, നമുക്ക് ഈ എൽ ഇ ഡി വളരെ അടിപൊളിയായിട്ട് ഈ സാധനം കത്തുന്നത് കാണാം അല്ലേ. ഇതിങ്ങനെ കളർ മാറി 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 വന്നുകൊണ്ടിരിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിക്സൽ എൽ ഇ ഡി പല കളർ ഇതിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മളൊന്ന് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇത് ഊരിയിട്ടേക്കുക. ഇത് ഈ ഒരു ഡ്രൈവറിൻ്റെ ആവശ്യം നമുക്ക് ഏറ്റവും അവസാനം മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ബെൽറ്റിൽ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കിതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചേക്കാണ്. അതിനുശേഷം ഈ ബെൽറ്റ് റോൾ, അപ്പോൾ ഈ നൂല് നമുക്കിപ്പോൾ ആവശ്യമില്ല. അതേപോലെ ഈ നൂല്, ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന നൂല് ആദ്യം പറഞ്ഞ പോലെ, അതേപോലെ സൂചിയും ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചേക്കുക. മാറ്റി വെച്ചതിന് ശേഷം ഈ ബെൽറ്റ് ഇതേപോലെ നമ്മൾ റോൾ ചെയ്ത് വെക്കുക. റോൾ ചെയ്തതിന് ശേഷം നമുക്ക് കണക്ഷൻ കൊടുക്കേണ്ട ആദ്യത്തെ പോയിൻ്റാണല്ലോ. ഈ ആദ്യത്തെ പോയിൻറ്റിലുള്ള ലൈറ്റിനെ നമ്മൾ ഈ ലൈറ്റിങ്ങിനെ ഇതെല്ലാം ഏകദേശം ഒരു 10-12 സെൻറ്റിമീറ്റർ ലെങ്താണ് ഓരോന്നും തമ്മിലുള്ള അളവ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് നേരെ ഇവിടെ ഇങ്ങനെ വയ്ക്കുക.
ഇവിടെ ഓരോന്നോരോന്ന് ഇങ്ങനെ വെക്കുക, കറക്റ്റ് ലൈറ്റ് ഇവിടെ വെക്കുക, ഇവിടെ ഇതേപോലെ സെറ്റ് ചെയ്ത് വെക്കുക. അതിന് മുമ്പായിട്ട് നമ്മൾ നമ്മുടെ ഈ ഗ്ലൂഗൺ ഉപയോഗിച്ച് ഗ്ലൂഗൺ ഓൺ ആക്കണം. ഗ്ലൂഗൺ ഓൺ ആക്കിയതിന് ശേഷം ഇവിടെ നമുക്ക് ഓരോന്നും വേണ്ട സ്ഥലങ്ങളിൽ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഗ്ലൂ ഒന്ന് പേസ്റ്റ് ചെയ്യുന്നു. ഗ്ലൂ പേസ്റ്റ് ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കുക, ഇതിൽ ഈ നമ്മുടെ LED മാത്രം ഈ ബെൽറ്റിൻ്റെ പുറത്തേക്ക് മാത്രം ചാടി നിൽക്കത്തക്ക രീതിയിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ ഈ LED മാത്രമേ പുറത്തേക്ക് നിൽക്കാൻ പാടുള്ളൂ. ഇപ്പോൾ കാണാം, ഈ ഇതെടുത്തു കഴിഞ്ഞാലും ഇതിവിടെ പിടിച്ചിരിപ്പുണ്ട്. അതിനുശേഷം വീണ്ടും ഇതേ സെയിം ലെങ്ത്, നമ്മൾ ഈ ഇതിൽ ഒരു അളവുണ്ട്, ആ അളവിൽ തന്നെ അതേപോലെ തന്നെ വലിച്ചു പിടിക്കുക. നമ്മളെവിടെയാണോ നമുക്ക് വേണ്ടത് അവിടെ നമ്മൾ വീണ്ടും ഈ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്യുക. ഈ ഗ്ലൂഗൺ ഇല്ലാത്തവർ ഗ്ലൂഗൺ യൂസ് ചെയ്യണം എന്നില്ല, പകരം എന്തെങ്കിലും ഫെവിക്യൂക്കോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ അതും വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. കാരണം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിയിരുന്നാൽ മാത്രം മതി. അപ്പോൾ ഗ്ലൂഗൺ ആണെങ്കിൽ പെട്ടെന്ന് നൈലോൺ ഡ്രോപ്പ് ആയതുകൊണ്ടും ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ കേസ് ആയതുകൊണ്ടും സെറ്റായിട്ടിരുന്നോളൂ. ഇതേപോലെ നമ്മളിത് എല്ലാം ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഏകദേശം ഒരേപോലെ തന്നെ ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ അത് നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഗ്ലൂ കുറച്ച് കൂടിയാലൊന്നും പ്രശ്നമൊന്നുമില്ല, കാരണം ബലത്തിലിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുക. പിന്നെ ഇത് ചെയ്യുമ്പോൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ലൈറ്റിൻ്റെ തിരിവ് ഒന്ന് നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ ബെൻഡായി കിടക്കുന്നത് ഒന്ന് കറക്റ്റ് ചെയ്ത് വേണം നമ്മൾ അത് ചെയ്യാനായിട്ട്. അപ്പോൾ വീണ്ടും ഇതേപോലെ ഈ ലൈറ്റ് മുഴുവനായിട്ട് തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഏകദേശം ഞാനൊരു 5 ഇപ്പം ചെയ്തിട്ടുണ്ട്. ഈ 5 ചെയ്തേക്കണമെന്ന് വെച്ചാൽ കണ്ടില്ലേ, എല്ലാം ഒരേപോലെയാണ് ഈ 5 ഞാൻ ചെയ്തിരിക്കുന്നത്. ഇത് ഇതേപോലെ നമ്മൾ എല്ലാം ഇതേപോലെ ഈ ബെൽറ്റിലേക്ക് നമ്മൾ റോൾ ചെയ്ത് നമ്മളിതിൽ ഒട്ടിച്ച് പോകണം. ഒട്ടിച്ച് പോയതിന് ശേഷം പിന്നെയാണ് നമുക്ക് ഏറ്റവും അവസാനമാണ് ഞാൻ കാണിച്ചുതരാം. ഇതിന് ശേഷം ഓരോന്നോരോന്നോരോന്നോരോന്നായിട്ട് നമ്മൾ ടൈ ചെയ്യുക. അതേപോലെ ഈ കേബിളും ജസ്റ്റ് ഒന്ന് ടൈ ചെയ്ത് വിട്ടേക്കുക. ഈ കേബിളൊന്ന് ഇതിൽ നമ്മൾ ടോയിലിന് ഉപയോഗിക്കുന്നതിന് പകരം ചെറിയ 75mm കേബിൾ ടൈ ഉണ്ടെങ്കിൽ അത് ഇട്ടൊന്ന് ടൈ ചെയ്ത് കഴിഞ്ഞാലും ഭംഗിയായിട്ട് തന്നെ നിൽക്കും. പക്ഷേ ആ കേബിൾ ടൈക്ക് നമ്മൾ കൊടുക്കുന്ന കോസ്റ്റിനേക്കാളും നമുക്ക് കുറച്ചാണ് നമുക്ക് ബുദ്ധിമുട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ നൈലോണിൻ്റെ റോപ്പ് നൂല് മേടിക്കാം. ഈ നൈലോണിൻ്റെ നൂല് ഉപയോഗിച്ച് വളരെ ഭംഗിയായിട്ടത് കിട്ടാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇത് എല്ലാം ഒന്ന് ഞാനൊന്ന് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലാം ഒട്ടിച്ചതിന് ശേഷം നമുക്കിതൊന്ന് കത്തിച്ച് നോക്കണം. അപ്പോൾ 1x1 ഞാനിത് ആദ്യം ഒന്ന് ഗ്ലൂ ചെയ്ത് പോട്ടെ. ഗ്ലൂ ചെയ്തതിന് ശേഷം ഇത് എങ്ങനെയാണ് ടോയിൻ ചെയ്ത് കിട്ടുന്നതെന്നും കൂടെ ഒന്ന് കാണിക്കാം.
ഓക്കെ, നമ്മളിപ്പോൾ എല്ലാ ഇപ്പം 50 ബൾബുകളും നമ്മൾ ഈ ബെൽറ്റിൽ ഇപ്പം തന്നെ പിടിപ്പിച്ച് ബ്ലൂഗൺ ഉപയോഗിച്ച് നമ്മൾ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. ഇനി ഇപ്പം ഇത് നമുക്ക് ഒന്ന് തയ്ച്ച് പിടിപ്പിക്കണം. തയ്ച്ച് പിടിപ്പിക്കാനായിട്ട് ഇപ്പം നൂല്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ നൂലുണ്ട്, അതേപോലെ സൂചിയുണ്ട്. അപ്പോൾ ഈ സൂചിയും നൂലൊക്കെ ഉപയോഗിച്ച് നമ്മളിതിനെ ശരിക്കും ഭംഗിയായിട്ട് ടോയിൻ ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മളിത് എടുത്ത് ഉപയോഗിക്കുന്ന സമയത്ത് ഈ ചിലപ്പോൾ ഇങ്ങനെ പൊളിഞ്ഞു പോരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ആ സാധ്യതകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിനെ കെട്ടിവെക്കുന്നത്. അത് നമ്മൾ കോട്ടണൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ഒരു മഴയത്തൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഈ കോട്ടൺ പെട്ടെന്ന് തന്നെ ഡാമേജ് ആയി പോകും. കാരണം ഈ ലൈറ്റ് എന്ന് പറയുന്നത് ഒരു IP66 റേഞ്ച് ഉള്ളതാണ്. അതായത് ഒരു മഴയെന്ന് പറഞ്ഞാലൊന്നും പ്രശ്നമില്ലാത്തതാണ്. പക്ഷെ നമ്മളൊരു കോട്ടൺ നൂലിട്ടാണ് കെട്ടിവെക്കുന്നതെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഡാമേജ് ആയി പോകും. കാരണം പെട്ടെന്ന് അഴിഞ്ഞു പോകും. പിന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് വീണ്ടും ഇത് അഴിഞ്ഞു പോകും. നമുക്കിത് സ്ഥിരമായി നമ്മുടെ വീട്ടിലെ ഒരു ആവശ്യത്തിന്, ഒരു ഡെക്കറേഷന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മേടിക്കുന്നതിന് ഇത്രയും ക്വാളിറ്റി ഉണ്ടായിരിക്കില്ല. അവരൊരിക്കലും ഇതുപോലെ ഒട്ടിച്ചിട്ട് ശേഷം ടൈൻ ചെയ്യുന്നതായിരിക്കുന്നില്ല. ജസ്റ്റ് ഇവിടെ ഒന്ന് കെട്ടും, ഇവിടെ ഒന്ന് ഒറ്റ ചുറ്റും, ഒരു കോട്ടൺ ചുറ്റും, പിന്നെ അത് ഇവിടെ ജസ്റ്റ് ഒന്ന് കെട്ടും, പിന്നെ അതിങ്ങനെ ഒരു നൂലിങ്ങനെ കയറ്റി ഇറക്കി വിടുന്ന അത്രക്കും ക്വാളിറ്റി വളരെ മോശമായിട്ടായിരിക്കും നമുക്കിത് ഓൺലൈനിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടാറുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ നമ്മൾ സെപ്പറേറ്റ് ഐറ്റം മേടിച്ച് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഇത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളീ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ഈ വീഡിയോയുടെ തൊട്ട് താഴെയായിട്ട് സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ കാണാം. ആ സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു ബെല്ലൈക്കണും കൂടി വരും. ആ ബെല്ലൈക്കൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് വിട്ടേക്കുക. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ ചെയ്യുന്ന വീഡിയോകളുടെ എല്ലാം നോട്ടിഫിക്കേഷൻ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിന് മുമ്പ് ഒരു LED സീരിയൽ ലൈറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതേപോലെ തന്നെ ഈ ഐറ്റങ്ങളെല്ലാം മേടിക്കേണ്ടതിൻ്റെ ഓൺലൈൻ കിട്ടുന്ന സാധനങ്ങളുടെ എല്ലാത്തിൻ്റെയും ഒരു ഡിസ്ക്രിപ്ഷനും ലിങ്കും ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ഐറ്റം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് എടുക്കാം. അല്ലെങ്കിൽ മാർക്കറ്റിൽ ഈ ബെൽറ്റും ഈ പിക്സലും എല്ലാം ഇലക്ട്രോണിക്സ് കടകളിൽ അവൈലബിൾ ആണ്. അവിടെ നിന്നും നിങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് ഈ സാധനം മേടിക്കാം. അതുപോലെ ഒരു ഗ്ലൂഗൺ വേണമെന്നൊന്നുമില്ല, ഞാനിപ്പോൾ ഗ്ലൂഗൺ ജസ്റ്റ് ചെയ്തെന്നുള്ളൂ. നിങ്ങൾക്ക് ഒരു ഫെവിക്വിക്കോ എന്തെങ്കിലും മേടിച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ടായാലും, ഇത് നൈലോൺ ആണ്, ഇതിലെന്തായാലും ഒട്ടിയിരുന്നോളൂ. ഇതൊരു പ്ലാസ്റ്റിക് കേസും ആയതുകൊണ്ട് അത് ഒട്ടിയിരുന്നോളൂ. അതിനുശേഷം വൃത്തിയായിട്ട് തയ്ച്ച് വേണം ഇത് വെക്കാനായിട്ട്. അപ്പോൾ ഇതൊരു വിടർത്തിയിട്ടാൽ മാത്രമേ ഇതിൻ്റെ ഒരു ഭംഗി നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് ടോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ടോയിൻ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കത്തിച്ച് നോക്കാം. ഞാൻ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് ടോയിൻ ചെയ്യുന്നേ ഉള്ളൂ, അതിനുശേഷം ഇതൊന്ന് കത്തിച്ച് കാണിക്കാം. അപ്പോൾ ഇതെങ്ങനെയുണ്ട്, ഒരു മാല പോലെ ഇത് 1x1 വർക്ക് ചെയ്യുന്നതൊക്കെ നമുക്കൊന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഞാനൊന്ന് ടോയിൻ ചെയ്ത് തുടങ്ങാൻ പോവുകയാണ്. ടോയിൻ ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ, നമ്മളിത് ഓരോ പ്രാവശ്യം നമ്മൾ വൃത്തിയായിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യത്തും നൂല് കോർത്ത് വേണം ചെയ്യാനായിട്ട്. ഇങ്ങനെ ഒന്ന് എടുക്കുക. ഇങ്ങനെ എടുത്തതിന് ശേഷം ഇപ്പം ഇതിൽ കാണുന്ന പോലെ ഇതുപോലെ എടുക്കുക. ഇതുപോലെ എടുത്തതിന് ശേഷം നൂല് അതിൽ നിന്ന് ഇട്ടുപോയി. നമ്മൾ ഇങ്ങനെ ശരിക്കും ടൈറ്റ് ചെയ്തതിന് ശേഷം ഇത് ശരിക്കും വലിച്ച് ടൈറ്റ് ചെയ്ത് കെട്ടണം. കെട്ടിയില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഊരി ഇല്ല. ഇതേപോലെ ശരിക്കും വലിച്ച് ടൈറ്റ് ചെയ്ത് മുറുക്കി തന്നെ കെട്ടണം. അത് രണ്ടോ മൂന്നോ പ്രാവശ്യം ആയിട്ട് വേണമെങ്കിൽ കെട്ടാം. ഇത് നിങ്ങൾക്ക് എങ്ങനെയാണോ അതിൻ്റെ ബലം ഉറപ്പിക്കാൻ പറ്റുന്നത്, അത്രയും സമയത്തേക്ക് ഇതിനെ നല്ല ശരിക്കും വലിച്ച് ടൈറ്റ് ചെയ്ത് കെട്ടുക. ഞാനിപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് കെട്ടുന്നുണ്ട്. കാരണം ഇതൊരിക്കലും പോകരുത് എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ കെട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ ഇതിവിടെ നല്ല ടൈറ്റായിട്ട് ഇരിക്കും. പിന്നെ നമ്മൾ വലിച്ചാൽ പോലും ഈ സാധനം പോകില്ല. ഒരു മഴ പെയ്താലോ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ഈ സാധനം പോകില്ല. ഉണ്ടല്ലേ, കെട്ടി നല്ല ഭംഗിയായിട്ടിത് ഇവിടെ ടോയിൻ ചെയ്ത് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് ഇത് കെട്ടി ഉറപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ
ലൈറ്റ് ഇവിടുന്ന് പോകില്ല. പിന്നെ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഇത്ര ഭാഗത്ത് വേണമെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ചുറ്റി 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 വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് അത് കെട്ടി റെഡിയാക്കേണ്ടത്. അപ്പോൾ ഈ ഗ്ലൂ ഗണ്ണൊക്കെ ഒന്ന് മാറ്റി വെക്കാം. ഗ്ലൂ ഗണ്ണിൻ്റെ ഒക്കെ ആവശ്യം കഴിഞ്ഞിട്ടുണ്ട്. ഗ്ലൂ ഗൺ മാറ്റി വെച്ചു. അപ്പം ഇത് കെട്ടാനായിട്ടുള്ള നൂല് ഇനി കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഇത് ഒന്ന് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ലൈറ്റ് ഇതെങ്ങനെ കത്തും, ഈ ബെൽറ്റായിട്ട് വരുമ്പോഴുള്ള ആദ്യം കണ്ടതിലും ഭംഗിയായിരിക്കും ഇതിങ്ങനെ ഒരു ബെൽറ്റ് രൂപത്തിൽ കാണുമ്പോൾ. കാരണം നമ്മൾ ചില ആർച്ചിലൊക്കെ കണ്ടിട്ടുണ്ടാകും ഇതുപോലെ ബെൽറ്റ് ഇങ്ങനെ കണക്ട് ചെയ്ത് ഇരിക്കുന്നതാണ്. അപ്പം വീണ്ടും ഈ ഡ്രൈവർ എടുക്കുക, ഡ്രൈവർ ഒന്ന് കണക്റ്റ് ചെയ്യണം. അപ്പോൾ കണക്റ്റ് ചെയ്യണം. ആദ്യം തന്നെ ഞാൻ പറഞ്ഞ ആദ്യം കാണിച്ച പോലെ തന്നെ ഈ പിന്ന് കറക്റ്റായിട്ട് തന്നെ ഇതിലേക്ക് ലോക്ക് ചെയ്യുക. ലോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിപ്പോൾ പല കളറിൽ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ബെൽറ്റിൻ്റെ അറ്റത്ത് ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ വീണ്ടും ഒരു 25 സെറ്റിൻ്റെയും കൂടെ മേടിച്ച് അല്ലെങ്കിൽ ഒരു 50 സെറ്റിൻ്റെ മേടിച്ച് കഴിഞ്ഞാൽ അതും നല്ല അടിപൊളിയായിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിലിപ്പോൾ പല കളർ വരുന്നുണ്ട്. 14 കളറാണ് ഈ പിക്സൽ LED ഉള്ളത്. അപ്പോൾ ഈ 14 കളറ് ഇങ്ങനെ മാറി മാറി വരും. ഇതിൻ്റെ ഇപ്പോൾ ഒരു പാറ്റേൺ കാണാം. ഇപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കെട്ടുന്നുണ്ട്. ഇപ്പോൾ ഇത് റെഡ് മാത്രമായിട്ടുണ്ട്. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ആ റെഡ് മാറി അടുത്തൊരു കളർ വരും. അതേപോലെ 1x1 പോകുന്നതാണ്. ഇങ്ങനെ ഓടി 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 ഇങ്ങനെ ഒരു പാറ്റേണിലായിട്ട് വരും. അങ്ങനെ ഡിഫറെൻ്റ് പാറ്റേണായിട്ട് ഈ ഒരു നമ്മൾ ഓൺലൈൻ മേടിക്കുന്ന ഒരു സാധനത്തിലൊരു സെറ്റ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. ഇതെല്ലാം നമുക്ക് പ്രോഗ്രാം ചെയ്യാം. നമ്മൾ ഏതെങ്കിലും ഒരു ഡിസൈനിൽ ഫിക്സ് ചെയ്തതിന് ശേഷം ഈ LED ഡ്രൈവർ കിട്ടും, പിക്സൽ ഡ്രൈവർ കിട്ടും. പിക്സൽ ഡ്രൈവർ വിത്ത് പ്രോഗ്രാമർ കിട്ടും. നമ്മൾ സിസ്റ്റത്തിൽ പ്രോഗ്രാം ചെയ്തതിന് ശേഷം ഒരു USB കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് അതിലേക്ക് ലോഡ് ചെയ്യും. അതുപോലെയാണ് ഈ ഉത്സവപ്പറമ്പുകളിലും എല്ലാത്തിനും ഉപയോഗിച്ചിരിക്കുന്ന ചില രൂപങ്ങളെല്ലാം ഈ പിക്സൽ LED ഉപയോഗിച്ചിട്ട് അത് നമുക്ക് ഇതുപോലത്തെ പിക്സൽ LED മേടിച്ച് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും തന്നെ മറന്നു പോകരുത്. കാരണം സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ കിട്ടുന്നതിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. അതേപോലെ ബാക്കി കൂട്ടുകാർക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ഒരിക്കലും നിങ്ങൾ മറക്കരുത്.